Hi friends, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് കബാബ് ഉണ്ടാക്കുന്ന അത് ടോസ്റ്ററിൽ എങ്ങനെ കബാബ് ഉണ്ടാക്കാം ബ്രെഡ് ടോസ്റ്ററിൽ അതിനകത്ത് എങ്ങനെ കബാബ് ഉണ്ടാക്കാം എന്ന് കാണിക്കാനാണ് നമുക്ക് ഓവനോ ഗ്രില്ലോ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒരു ടോസ്റ്റർ സാൻഡ്വിച്ച് ടോസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കബാബ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ പക്ഷേ ടോസ്റ്റർ എടുക്കുമ്പം ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോസ്റ്റർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നടുക്കൂടി ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ടോസ്റ്റർ കിട്ടും അതിനകത്ത് പറ്റത്തില്ല ഇതുപോലെ പ്ലെയിൻ ആയിരിക്കണം ഇതുപോലെ ടോസ്റ്ററിൽ നമുക്ക് എങ്ങനെ കബാബ് ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റാണ് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസസ് എടുത്താലും മതി ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലെ ഐസ് കളഞ്ഞ ശേഷം നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി തീരെ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം അത് നമ്മൾ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് മിക്സി ഒത്തിരി അരച്ചെടുക്കേണ്ട കാരണം ഒന്നോ രണ്ടോ പ്രാവശ്യം അതൊന്ന് മിക്സി ഒന്ന് കറക്കി കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിനുണ്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ചിക്കൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉള്ളിയെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചോപ്പറിലിട്ട് ഹാൻഡ് ചോപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കട്ടിംഗ് ബോഡി വെച്ച് ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി വൈറ്റ് ഒനിയനുമാണ് എടുത്തിരിക്കുന്നത് നമുക്കിഷ്ട മറ്റേ റെഡ് ഒനിയനായാലും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മാത്രം മതി ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം നല്ല ചെറുതാക്കി തന്നെ മാക്സിമം നല്ലതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം ഇതുപോലെ ഒരു ചോപ്പറാണ് ഇത് ഹാൻഡ് ചോപ്പർ ഒത്തിരി യൂസ്ഫുള്ളാണ് ഈ സാധനം ഇത് വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ഇതുപോലെ നല്ല ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞയാലെടുക്കുക നന്നായിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ടായാലും ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം വേണം എടുക്കാനായിട്ട് ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മൾ കബാബ് പിടിക്കുമ്പോൾ ശരിക്കും കിട്ടത്തില്ല ആ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ജിഞ്ചർ ഗാർലിക് ഇതെല്ലാം കൂടെ ഇനി ഗ്രീൻ ചില്ലി വേണ്ടവർക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ചില്ലി ഫ്ലേക്സ് അത് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ പെപ്പർ പൗഡർ ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് രണ്ട് വിങ്സാണ് രണ്ട് വിങ്സിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറുമാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തതാണ് ചിക്കന് പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കസൂരി മേത്തി അത് ഞാൻ കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നല്ലൊരു ടേസ്റ്റും സ്മെല്ലും എല്ലാം വരാനായിട്ട് ഇതുപോലെ മേടിക്കാൻ കിട്ടും ഉണങ്ങിയത് അതൊരു കുറച്ച് അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബട്ടർ ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ ആയാലും ഉപയോഗിച്ചാൽ മതി പക്ഷേ സാധാരണ ഓയിൽ ഉപയോഗിക്കേണ്ട പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മൈദാപ്പൊടിയാണ് ഇത് ഇന്ന് ടോസ്റ്റ് ചെയ്തെടുത്താണ് ജസ്റ്റ് ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തിരിക്കുന്നതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് സമയം വെക്കാം ഈ മൈദാപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ഒന്ന് മുറുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദാപ്പൊടി ചേർക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 3 മണിക്കൂർ എങ്കിലും നമ്മൾ മിനിമം വെച്ച ശേഷം വേണം നമ്മൾ കബാബ് ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ ഇതുപോലെ ഒരു സാൻഡ്വിച്ച് ടോസ്റ്ററിലാണ് നമ്മളിതുണ്ടാക്കാൻ പോകുന്നത് ഇതൊന്ന് ഓണാക്കി വെക്കാം നമുക്ക് കുറച്ച് സമയം അത് ഇച്ചിരി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒലിവ് ഓയിൽ മേളിലും താഴെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതിയാവും അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ചൂടാകാൻ വെക്കാം ഇതൊന്ന് ചൂടായി അപ്പോഴത്തേക്ക് നമുക്ക് സ്വേ സ്റ്റിക്ക് എടുക്കാം ഈ സ്റ്റിക്ക് അല്പസമയം വെള്ളത്തിയിട്ട് കുതിർത്ത ശേഷമാണ് അതിലേക്ക് ഇതുപോലെ നമുക്ക് കബാബ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിപ്പിക്കാം ഒട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൈ നനച്ചാൽ മതിയാവും ഇതുപോലെ വെച്ച ശേഷം നന്നായിട്ട് ചൂടായ ടോസ്റ്ററിലേക്ക് വെച്ച് കൊടുക്കാം ഒരു സമയം രണ്ടെണ്ണം വെച്ച് കൊടുത്താൽ മതി രണ്ടി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് മാക്സിമം രണ്ടെണ്ണം വെച്ചാൽ മതിയാവും ഇതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം കുറച്ച് സമയം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം ഉടനെ ക്ലോസ് ചെയ്യല് ഒരിച്ചിരി 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം തിരിച്ച് വെച്ച് കൊടുത്ത ശേഷം മാത്രമേ ഇത് ക്ലോസ് ചെയ്യാവുള്ളൂ
ഇത് അടച്ച് വെക്കുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് അടയ്ക്കണം, അതിൻ്റെ ലോക്ക് ഇട്ട് അടയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ അടച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അങ്ങോട്ട് പരന്നു പോവും. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതൊന്നും അതുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ തിരിച്ചു മറിച്ചും എല്ലാ സൈഡും ഒന്ന് മാറ്റി ഒന്ന് വെച്ച് കൊടുക്കേണ്ടതാണ്. അതേസമയം ഒരു ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഗ്രില്ലൊന്നും ഇല്ലാതെ നമുക്ക് കബാബ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.